ശരിക്കും ബാർഗെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഷോപ്പിൽ പരിചയക്കാരുമാണ്. ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്നാട്ടാ വിടിയാവില്ലട്ടാ. എന്തിന്? അതിനല്ലേ മലബാർ ഫെയർ പ്രൈസ് പ്രോമിസ്. അതെന്താ ന്യായമായ പണിക്കൂലിയ? ഓരോ പർച്ചേസിനും ഡീറ്റെയിൽഡ് ബില്ലും ഉണ്ട്. ഇന്ത്യയിലെ ബെസ്റ്റ് ഗോൾഡ് റേറ്റാ. ആണോ? നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വേദിക വായനശാല SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന സംഗമം KP കുഞ്ഞമ്മദുകുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് KP കുഞ്ഞമ്മദുകുട്ടി MLA പറഞ്ഞു. ലക്ഷ്യം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നിങ്ങൾ സ്ഥിരോത്സാഹിയായിരുന്നു. നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പറയാം. അതുകൊണ്ട് നിങ്ങളെല്ലാം തന്നെ ഒരു ലക്ഷ്യമുള്ളവരായി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അത് നേടാൻ വേണ്ടിയുള്ള ഭരണമാണ് നിങ്ങൾ തുടരേണ്ടത് എന്നാണ് എനിക്ക് പറയാത്തത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വന്ന ഒരു കാലഘട്ടമാണ്. ഈ കഴിഞ്ഞ സർക്കാർ +2 വരെയുള്ള വിദ്യാഭ്യാസം അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച് വലിയ മാറ്റം സർക്കാർ സ്കൂളുകളിലും ഏറ്റവും മേഖലകളിലും എല്ലാം തന്നെ ഭൗതിക സാഹചര്യങ്ങളിലും പഠന നിലവാരങ്ങളിലും എല്ലാം വന്നിട്ടുണ്ട്. പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. കേരളത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. യൂണിവേഴ്സിറ്റികളൊന്നും തന്നെ ആഗോള നിലവാരത്തിലേക്ക് ഉയരുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച കേരള യൂണിവേഴ്സിറ്റിക്ക് ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളരെ അംഗീകാരം ലഭിച്ച ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ടെങ്കിലും നിലവാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് അഭിമാനകരമാണെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ അലകും പിടിയും മാറ്റാനും കാലാനുസൃതമായ കോഴ്സുകൾ കൊണ്ടുവരാനും യഥാർത്ഥ ഗവേഷണ സ്ഥാപനങ്ങളാക്കി മാറ്റാനും എല്ലാവരുടെ തീരുമാനവുമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. +2 കഴിഞ്ഞവർക്ക് ഡിഗ്രിക്ക് പഠിക്കണം. ഒരു ഡിഗ്രി കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിയുടെ അഭിലാഷം അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സ്കിൽ, ഒരു വൈദഗ്ധ്യം കുട്ടിക്ക് ഉണ്ടാകണം എന്നത് പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പല വിദ്യാർത്ഥികളും പഠിക്കാൻ പോകുന്നു. ലണ്ടനിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഉച്ചയിൽ തന്നെ ഉച്ചടിക്കാറുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം, പ്രവേശനം നേടുന്ന ഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത മാത്രമേ ഉള്ളൂ, പിന്നെ സാമ്പത്തിക ബാധ്യതയില്ല. പാർട്ട് ടൈം ജോലി ചെയ്യാൻ സൗകര്യമുണ്ട്. അപ്പൊ പാർട്ട് ടൈം ജോലി ചെയ്ത് കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയും. അപ്പൊ വീട്ടുകാർക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയില്ല. സ്വതന്ത്രമായി പഠിച്ച് മുന്നോട്ട് പോകാനും ഒരു ആഗോള സമൂഹവുമായി ബന്ധപ്പെടാൻ രണ്ടെണ്ണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വിവിധ ജനവിഭാഗങ്ങൾ കൂടിച്ചേരുന്ന ഒരു പ്രത്യേകതയുള്ള സിറ്റിയാണ്. അവിടെയൊക്കെ അത്തരം ജനവിഭാഗങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് ജീവിക്കാനുള്ള പരിശീലനമാണ് അവിടെ. KK രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ ഉപഹാരസമർപ്പണം നടത്തി. JD ബാബു, PP ദിനേശൻ, KK സന്തോഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ SJ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. ശരിക്കും ബാർഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഷോപ്പിൽ പരിചയക്കാരുമാണ്. ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്നാട്ടാ വിടിയാവില്ലട്ടാ. എന്തിന്? അതിനല്ലേ മലബാർ ഫെയർ പ്രൈസ് പ്രോമിസ്. അതെന്താ ന്യായമായ പണിക്കൂലിയ? ഓരോ പർച്ചേസിനും ഡീറ്റെയിൽഡ് ബില്ലും ഉണ്ട്. ഇന്ത്യയിലെ ബെസ്റ്റ് ഗോൾഡ് റേറ്റാ. ആണോ?